പുരാതന കാലം മുതലേ തത്വജ്ഞാനികൾ മനുഷ്യനിൽ നാല് ഘടകങ്ങളുള്ളതായിട്ടാണ് പറയുന്നത്. വെള്ളം, വായു, തീ, മണ്ണ്. ഈ നാല് ഘടകങ്ങൾ മനുഷ്യനെന്ന പദാർത്ഥത്തിലടങ്ങിയ നാല് മൂലകങ്ങളാണ്. എന്നാൽ മനുഷ്യനെന്ന പരമാർത്ഥം ഈ മൂലകങ്ങൾക്കപ്പുറം പരമപരിശുദ്ധമായ നൂറാണ്. നല്ലൊരു ഉലയിലിട്ട് യഥാർത്ഥ ഗുരുവിൻ്റെ കൈകളിലൂടെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുമ്പോൾ ഈ നാല് മൂലകങ്ങളുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ സ്വതന്ത്രനാകുന്നു. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും നെട്ടോട്ടമോടുന്നത്. ഏകമായ ആ ലക്ഷ്യമാണ് ഓരോരുത്തരുടെ ഉള്ളിലുമുള്ളത്. പക്ഷേ എൻ്റെ ലക്ഷ്യം അതാണെന്ന് ആരും അറിയുന്നില്ല എന്ന് മാത്രം. മനുഷ്യൻ നൈമിഷികമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് അധ്വാനിക്കുന്നതെങ്കിലും ആ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ അവൻ നേടിയെടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് അവൻ ആനന്ദം അനുഭവിക്കുന്നുവെങ്കിലും അവനാ നേടിയതിനെ പതിയെ പതിയെ അവൻ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് അടുത്ത ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. വീണ്ടും അവൻ സംതൃപ്തനാകുന്നില്ല. ഒരുപാട് നേടിയാലും പിന്നെയും എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു നഷ്ടബോധം മനുഷ്യനുള്ളതുകൊണ്ടാണ് വീണ്ടും അവൻ അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ആത്യന്തികമായി അവൻ തേടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തെയാണ്. ഈ ആകാശഭൂമികളെ ഇവിടെ പ്രകാശിപ്പിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെയാണ്. തീയും മണ്ണും വെള്ളവും വായുവുമായി സ്ഥലകാലങ്ങളുടെ പരിമിതിക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ നാഥനായ റബ്ബിനെ മുഷാഹദ ചെയ്യണമെങ്കിൽ സ്ഥലകാലങ്ങൾക്കതീതനായ അവൻ്റെ റബ്ബിനെ, ആ റബ്ബിൻ്റെ നൂറിനെ ദർശിക്കണമെങ്കിൽ അവനും നൂറായിത്തീരണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിലെ വചനങ്ങൾ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽലി നൂറം ഫീ ഖൽബി വനൂറം ഫീ ഖബരി വനൂറം ഫീ സംഇ വനൂറം ഫീ ബസരി വനൂറം ഫീ ശഅരി വനൂറം ഫീ ബശരി വനൂറം ഫീ ലഹ്മി വനൂറം ഫീ ദമി വനൂറം ഫീ ഇളാമി വനൂറം മിൻ ബൈനി യദി വനൂറം മിൻ ഖൽഫി വനൂറൻ അൻ യമീനി ونورا عن شمالي ونورا من فوقي ونورا من تحتي اللهم زدني نورا واعطني نورا واجعل لي نورا. ഈ വിശുദ്ധ വചനത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: പ്രപഞ്ചനാഥനായ അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ നീ നൂറ് നൽകണേ, എൻ്റെ ഖബറിലും നീ നൂറ് നൽകണേ, എൻ്റെ കാഴ്ചയിലും കേൾവിയിലും നീ പ്രകാശം നൽകണേ, എൻ്റെ മുടിയിലും തൊലിയിലും നീ പ്രകാശം നൽകണേ, എൻ്റെ എല്ലിലും മാംസത്തിലും രക്തത്തിലും നീ പ്രകാശം നൽകണേ, എൻ്റെ മുൻഭാഗത്തിന് നീ പ്രകാശം നൽകണേ, എൻ്റെ പിറകുഭാഗത്തും നീ പ്രകാശം നൽകണേ, എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നീ പ്രകാശം ചൊരിഞ്ഞു തരണേ, എൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും നീ നൂറ് നൽകണേ. എനിക്ക് നീ പ്രകാശം നൽകുകയും എന്നിലുള്ള പ്രകാശത്തെ നീ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണേ നാഥ. എന്നെ തന്നെ നീ നൂറാക്കി തരണേ. പ്രകാശ പൂർണിമയായി വന്ന പുണ്യ തിരുമേനി നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മയും പ്രകാശത്തിലേക്ക് ആനയിക്കുകയാണ്. ഓരോരുത്തരുടെയും റൂഹിനെ ഒളിപ്പിച്ചു വച്ച ശരീരമെന്ന ഈ കൂടിന് അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും പ്രകാശമാക്കി തരാനുള്ള പ്രാർത്ഥനയാണിത്. അങ്ങനെ ഐനമാ തുവല്ലു ഫസമ്മ വജുഹുള്ള, എവിടേക്ക് നോക്കിയാലും പിന്നെ അള്ളാഹുവിൻ്റെ നൂറിനെ മാത്രം കാണാൻ കഴിയുന്ന വല്ലാത്തൊരു പ്രണയത്തിൻ്റെ ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ ഉയരുകയാണ്. അവരിലും അവരുടെ ചുറ്റുഭാഗത്തും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നൂറിൻ്റെ സംരക്ഷണത്തിലാണ് പിന്നെ അവർ ജീവിക്കുന്നത്. ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അവർ ഇടിമിന്നലിൻ്റെ വേഗത്തിൽ സിറാത്ത് പാലം വിട്ടുകിടക്കുമെന്ന്. അതിനർത്ഥം അവരിലെ ഒരു കോശം പോലും ബാക്കിയില്ലാതെ, ഒരു രോമം പോലും ബാക്കിയില്ലാതെ അവർ പൂർണ്ണമായി പ്രകാശമായി തീർന്നു എന്നതാണ്. അവർ ഇവിടെയുള്ള ഓരോ ചലനങ്ങളിലും ഓരോ നിശ്ചലാവസ്ഥയിലും പ്രപഞ്ചനാഥൻ്റെ നൂറ് മാത്രമേ കാണുന്നുള്ളൂ. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും പുഞ്ചിരിയിലും കരച്ചിലും ഉപ്പിലും മധുരത്തിലും കയ്പിലും അവരൊന്നേ അനുഭവിക്കുന്നുള്ളൂ, ആ നൂറ് മാത്രം. ആകാശഭൂമികളുടെ നൂറായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ അറിഞ്ഞനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ.